നമസ്കാരം. ഞാനിന്ന് കാർത്തിക പൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന വിധം പറയാം. ഞാൻ ഇതേപോലത്തെ ഈ അരിയുടെ പൊരി പൊരിയോ മലരുന്നോ ഒക്കെ പറയും, രണ്ട് നാഴി ഉണ്ടാക്കി, മിക്സ് മേഡിൻ്റെ രണ്ട് നാഴി എടുത്തു. എടുത്തിട്ട് ഒരു 50 ഗ്രാം ശർക്കര, 50 ഗ്രാം ശർക്കര ഇതുപോലെ ചെറിയതായിട്ട് അലിയിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിത് അലിയിച്ച് അരിച്ച് എടുക്കണം. ഇപ്പം ശർക്കര എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് നമ്മൾ അരിച്ചെടുക്കണം. അരിച്ച ശേഷം നമുക്ക് നോക്കാം. ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശർക്കര അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലും മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ്. ഇനി നോക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഈ ചൂടായ ശേഷം ഈ പഞ്ചസാര പാനി ഇതിൽ ഒഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ ശർക്കര പാനി ഒഴിക്കാം. അപ്പോൾ ചെറിയ തീയിലാക്കി കൊടുക്കണം. ചെറിയ തീയിലാക്കി കൊടുത്തിട്ട് ഇതിൽ 1 സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്. കാരണം മധുരം നല്ല എല്ലാം ശരിയാവുന്നതാണ്, അതിനൊരു രുചി കൂട്ടി നൽകാൻ വേണ്ടിയാണ് ഇച്ചിരി പഞ്ചസാരയും ഉപ്പും ഇടുന്നത്. ഇതൊന്ന് നല്ല ഒരുമാതിരി തിക്ക് പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊരി എടുത്ത് ഇതിലിട്ട് പുരട്ടിയെടുക്കാം. എന്താ ശർക്കര ഇങ്ങനെ തിളച്ച് പതഞ്ഞിടും. പതഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്റ്റൗ കുറച്ച് വെച്ച് കൊടുക്കണം. പിന്നെ പതം മാറുമ്പോൾ വീണ്ടും ഒന്ന് നോക്കാം. ഇപ്പോൾ കണ്ട ശർക്കര പാനിയുടെ ആ ഒരു വെള്ള പോലത്തെ ആ പത മാറി ഉണ്ടാക്കും, തെളിഞ്ഞ് പത വന്നു തുടങ്ങി. ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു പകുതി തണുക്കണം. തണുത്ത ശേഷം ഈ പൊരി ഇട്ട് ഇളക്കണം. നോക്കാം, ഇതാണ് ഇതിൻ്റെ തിക്നെസ്. നോക്കിക്കോളൂ, എന്താ ഒരു ചെറിയ വെള്ളമല്ല, ഒരു കുറുകിയ പാകം. അപ്പോൾ ഇത് പകുതി തണുത്ത ശേഷം ഇടുമ്പോൾ കറക്റ്റാകും. പകുതി തണുക്കണം എന്ന് പറയുന്നത് നമ്മൾ പകുതി തണുത്ത ശേഷം ഈ പൊരി ഇട്ട് ഇളക്കി നമുക്ക് കൈ കൊണ്ട് ഉടനെ തന്നെ പൂർണ്ണമായിട്ട് തണുക്കുന്നതിന് മുമ്പ് ഉണ്ട റൗണ്ടിലുണ്ട പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പം തണുത്തിട്ടുണ്ട്, കണ്ടോ അതിൻ്റെ കുറുകിയ പാകമുണ്ട. ഇത് പകുതി തണുപ്പ് ഞാൻ എടുത്തു വെച്ച് ആ പൊരി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇളക്കിയെടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് അത് റൗണ്ട് ചെയ്ത് പിടിച്ചെടുക്കണം. നോക്കാം, ഇച്ചിരി സോത് കൂടാൻ വേണ്ടി ഞാനിതിൽ ഒരു ഇതുപോലെ ഒരു ചെറിയ സ്പൂണിൽ നെയ്യ് കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇളക്കുക. ഞാൻ ഇത് ഇളക്കിയിട്ടുണ്ട്. ഇതാണ് കണ്ട ഇങ്ങനത്തെ പരിപാടി. ഇനി ഇത് വേഗം നമ്മൾ ഈ കൈ കൊണ്ടിങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ റൗണ്ട് ചെയ്ത് എടുക്കണം. നോക്കാം, അങ്ങനെ ഞാൻ എല്ലാ ഉണ്ടയും പിടിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ കാർത്തിക പൊരിയുണ്ട തയ്യാറ്. അങ്ങനെ രണ്ട് നാഴി പൊരി കൊണ്ട് ഞാൻ കണ്ടോ ഇതുപോലെ 15.5 7.5 പൊന്നാന എന്ന് പറയുമ്പോൾ 15.5 കാർത്തിക പൊരിയുണ്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ശർക്കരയുടെ അളവ് നമ്മുടെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാം. അത് നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ നമ്മൾ ആ ചൂടും നമ്മൾ പാകം നോക്കി വേണം ചെയ്യാം. അധികം ശർക്കര കുറുകിയും പോരുത്, വെള്ളവും ആവരുത്, ആ ഒരു മിതമായിട്ടിന്. അതുപോലെ തന്നെ പകുതി ശർക്കര തണുത്ത ശേഷം വേണം ചെയ്യാം. ഒരുപാട് ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ പൊരി അങ്ങ് ഇതായിപ്പോവും, കുതിർന്നു പോവും. അപ്പോൾ ഒരുപാട് ചൂടിലും ഇടരുത്. നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കൂ. ഈ കാർത്തികയ്ക്ക് ഞാനിതാണ് ഭഗവാന് നിവേദ്യമായിട്ട് വയ്ക്കുന്നത്. ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഓരോന്ന് എടുത്തു കൊടുത്ത് അവർക്ക് കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കും. നിങ്ങളൊന്ന് ചെയ്തു നോക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം. നന്ദി, നമസ്കാരം.